السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين وعلى آله وأصحابه وأهل بيته أجمعين. غفر الله لنا ولوالدينا ولمصنف هذا الكتاب ولمحشيه ولشراحه إلى يوم الدين. أما بعد، فتح المعين ان ഏഴാമത്തെ ദർസിലാണ് നമ്മുള്ളത്. കഴിഞ്ഞ ഒന്ന് രണ്ട് ദർസുകളിൽ നാം പറഞ്ഞു വന്നത് വുളൂഇന്റെ ഒന്നാമത്തെ ഷർത്തിനെ സംബന്ധിച്ചാണ്. ശുദ്ധിയുള്ളതോ നജസായതോ ആയ വസ്തുവുമായി കൂടിച്ചേർന്ന് കലങ്ങിയതോ നജസിനെ നീക്കുന്നതിലോ അശുദ്ധിയെ ഉയർത്തുന്നതിലോ ഉപയോഗിക്കപ്പെട്ടതോ അല്ലാത്ത മുത്തലഖായ വെള്ളം കൊണ്ടായിരിക്കണം വുളു ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഷർത്ത്. ഇനി രണ്ടാമത്തെ ഷർത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. വസാനിഹ ജറിയുമായിൻ അലാ ഉദ്വിൻ മവ്സൂലിൻ. വെള്ളം കഴുകപ്പെടുന്ന അവയവത്തിൽ വെള്ളം ഒഴുകണം, വെള്ളത്തെ ഒഴുക്കണം. അതാണ് രണ്ടാമത്തെ ഷർത്ത്. അപ്പോൾ വെള്ളം കൊണ്ട് വുളൂഇന്റെ അവയവങ്ങളിൽ തടവുകയോ തുടക്കുകയോ നനക്കുകയോ മാത്രം ചെയ്താൽ പോരാ, ആ വെള്ളം അവയവത്തിലൂടെ നടക്കണം, ഒലിക്കണം. അത് വുളൂഇന്റെ ഷർത്താണ്, പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. വസാനിഹ വുളൂഇന്റെ ഷർത്തുകളിൽ രണ്ടാമത്തേത് ജറിയുമായി, വെള്ളത്തെ നടത്തലാണ്, വെള്ളം നടക്കലാണ്. കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേൽ വെള്ളം ഒഴുകലാണ്. അപ്പോൾ മതിയാവുകയില്ല, വെള്ളം ആ അവയവത്തെ സ്പർശിക്കൽ മാത്രം മതിയാവുകയില്ല. അങ്ങനെ വെള്ളം കൊണ്ട് നനക്കുകയോ തുടക്കുകയോ ചെയ്യുന്നതിന് കഴുകുക എന്ന് പറയപ്പെടുകയില്ല. ലിയന്നഹു, കാരണം ആ വെള്ളം തൊടൽ, ലായുസമ്മ, അതിന് പേര് പറയപ്പെടാൻ പറ്റൂല. ഓസ്ലൻ, കഴുകുക എന്ന പേര് അതിന് പറ്റൂല. ഫസിലു വുജൂഹക്കും വഐദിയക്കും എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഓസ്ല്, കഴുകൽ, അത് സാധ്യമാകണമെങ്കിൽ വെള്ളം അവയവത്തിലൂടെ നടക്കണം. വസാലിസുഹ, മൂന്നാമത്തെ ഷർത്ത്, അല്ലാ യക്കൂന അലൈഹി, അതിന്റെ മേൽ ഉണ്ടാകാതിരിക്കലാണ്. ഐ അലൽ ഉദ്വി, വുളൂഇന്റെ അവയവങ്ങളുടെ മേൽ ഉണ്ടാവാൻ പാടില്ല. മുഗയ്യിറുൻ, കലക്കുന്ന ഒരു വസ്തു, ലിൽ മായി, വെള്ളത്തെ കലക്കുന്ന ഒരു വസ്തു ഉണ്ടാകരുത്. തഗയ്യുറൻ വാറൻ, വുളൂഇന്റെ സാധുതക്ക് ഭംഗം വരുത്തുന്ന നിലക്കുള്ള കലക്കൽ. കസഫറാനിൻ വസന്തലിൻ, കുങ്കുമപ്പൊടി, അതുപോലെ ചന്ദനം എന്നിത്യാദി വസ്തുക്കൾ വെള്ളത്തെ പകർച്ചയാക്കും, കലക്കും. അത് വുളൂ ശരിയാവുന്നതിനെ തടസ്സപ്പെടുത്തും. അത്തരം വസ്തുക്കൾ അവയവത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഖിലാഫൻ ലി ജംഇൻ, ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഈ മസലയോട് എതിരാണ്. അവർ അവയവത്തിന്റെ മേൽ അത്തരം വസ്തുക്കൾ ഉണ്ടാകുന്നതിന് തടസ്സമില്ല എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. വറാബിഉഹ, നാലാമത്തെ ഷർത്ത്, വുളൂഇന്റെ നാലാമത്തെ ഷർത്ത്, അല്ലാ യകൂന അലൽ ഉദ്വി ഹായിലുൻ ബൈനൽ മാഇ വൽ മഗ്സൂലി, വെള്ളത്തിന്റെയും കഴുകപ്പെടുന്ന അവയവത്തിന്റെയും ഇടയിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തു ഉണ്ടാകാൻ പാടില്ല. കഴുകപ്പെടുന്ന അവയവം പോലെ തന്നെ തടവപ്പെടുന്ന അവയവവും അങ്ങനെ തന്നെയാണ്. തല തടവുക, അതാണ് വുളൂഇന്റെ ഫർള്. ഒരു ഫർള് തല തടവല. അപ്പോൾ തടവുന്ന സ്ഥലത്തോ കഴുകുന്ന അവയവത്തിനോ
വെള്ളം ചേരുന്നതിനെ തടയുന്ന മറ ഉണ്ടാകാൻ പാടില്ല. കനൂറത്തിൻ വശംഇൻ വദഹ്നിൻ ജാമിദിൻ, ചുണ്ണാമ്പ് പോലെ മെഴുക് പോലെ ഉറച്ച കട്ടിയായ എണ്ണ പോലെ, നീരായ എണ്ണ പ്രശ്നമല്ല, കട്ടിയുള്ള എണ്ണ പോലെ, അതെല്ലാം വെള്ളം ചേരുന്നതിനെ തടയും. അത് വുളൂവിനെ സഹിയാക്കാതെ, വുളൂ സഹിയാകാതിരിക്കാൻ കാരണമാകും. അതുകൊണ്ട് അതും ഷർത്താണ്, നാലാമത്തെ ഷർത്ത. വ റാബിഉഹ, നാലാമത്തെ ഷർത്ത്. അല്ലാതെ യകൂന അലൽ ഉളുവി, വുളൂവിന്റെ അവയവത്തിൽ ഇല്ലാതിരിക്കലാണ് ഹായിലുൻ, മറയിടുന്ന ഒരു വസ്തു, തടസ്സപ്പെടുന്ന ഒരു വസ്തു. ബൈനൽ മാഇ വൽ മഗ്സൂലി, വെള്ളത്തിന്റെയും കഴുകപ്പെടുന്ന അവയവത്തിന്റെയും ഇടയിൽ തടസ്സം വെക്കുന്ന ഒരു വസ്തു ഉണ്ടാകരുത്. കനൂറത്തിൻ, ഏതുപോലെ ചുണ്ണാമ്പ് പോലെ, നൂറ്. വശമഴിൻ, മെഴുക് പോലെ. വദഹ്നിൻ, ജാമിദിൻ, ഉറച്ച എണ്ണ പോലെ. വഅയ്നി ഹിബിരിൻ വഹിന്നായിൻ, മഷിയുടെയും മൈലാഞ്ചിയുടെയും കട്ടി പോലെ. മഷിയുടെയും മൈലാഞ്ചിയുടെയും കളറ് പ്രശ്നമല്ല, അതിൻ്റെ കട്ടി, കട്ടിയുള്ള മൈലാഞ്ചി മഷി, അത് നിലനിൽക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ശരീരത്തിൽ വെള്ളം ചേരുന്നതിനെ തടയുമെങ്കിൽ അത് വുളു ശരിയാകാതെ പോകും. ബിഖിലാഫി ദഹ്നിൻ ജാരിൻ, എന്നാൽ ഒഴുകുന്ന ഒലിക്കുന്ന എണ്ണക്ക് എതിരായിട്ട്, ആ എണ്ണ ശരീരത്തിലുണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ജാരിൻ എന്ന് പറഞ്ഞാൽ ഐ മാഇഴിൻ, നീരായ ദ്രവരൂപത്തിലുള്ള എണ്ണ. വൈലം യസ്മുത്തിൽ മാഹു അലൈഹി, ആ എണ്ണ ഉള്ളത് കൊണ്ട് വെള്ളം അവയവത്തിന്റെ മേൽ സ്ഥിരമായി നിൽക്കുന്നില്ല, വെള്ളം അങ്ങ് ഒഴുകി ഇറങ്ങിപ്പോകുന്നുണ്ട്. എങ്കിലും ശരി, വുളൂവിന് അത് തടസ്സം അല്ല. അതുപോലെ വാസറു ഹിബിരിൻ വഹിന്നായിൻ, മഷിയുടെയും മൈലാഞ്ചിയുടെയും കളർ, ആ ചുവന്ന കളറ്, മഷിയുടെ ഏത് മഷിയാണോ അതാത് കളറ്, വെറും കളറ് കൊണ്ട് മാത്രം പ്രശ്നമില്ല. ചുരണ്ടിയാൽ അതിൻ്റെ മുകളിൽ, അതിൽ നിന്ന് വസ്തു വേർതിരിയുന്ന രൂപത്തിൽ കട്ടിയുള്ള മഷിയോ മൈലാഞ്ചിയോ ആണെങ്കിൽ മാത്രമാണ് വുളു ശരിയാകാതിരിക്കുന്നത്. വകദാ യുഷ്തറത്തു അലാ മാ ജസമ ബിഹി കസീറൂൻ അല്ലാ യകൂന വസഖുൻ തഹ്ത വഫിൻ യംന വസൂല മാഇ ലിമാ തഹ്തഹു. അതുപോലെ തന്നെ കൈകാലുകളുടെ നഖത്തിന്റെ അടിയിൽ, നഖത്തിന്റെ ഉള്ളിൽ ചേറ് കട്ടിയായി, അഴുക്ക് കട്ടിയായി കിടക്കുന്നു. വെള്ളം വുളു ചെയ്യുമ്പോൾ വെള്ളം അതിൻ്റെ അടിഭാഗത്തേക്ക് ചേരാത്ത വിധം കട്ടിയായി കിടക്കുന്ന ചേറുണ്ടെങ്കിൽ, അഴുക്കുണ്ടെങ്കിൽ, വിയർപ്പുണ്ടെങ്കിൽ, അതും വുളുവിന് തടസ്സമാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖസ്സാലി ഇമാമിനെ പോലെ, സർക്കശി ഇമാമിനെ പോലെ, അവരല്ലാത്ത ചില പണ്ഡിതന്മാരെ പോലെ ഒരു വിഭാഗം ആളുകൾ അതിന് കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നഖത്തിൻ്റെ അടിയിലുള്ള ചേറ് ഉളുവിന് തടസ്സമല്ല എന്ന് ആ പണ്ഡിതന്മാർക്കൊക്കെ അഭിപ്രായമുണ്ട്. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറഞ്ഞത് അങ്ങനെ ചേറുണ്ടായാലും വെള്ളം ചേരാത്ത വിധമുള്ള ചേറ് ഉളു ശരിയാകുന്നതിനെ തടസ്സപ്പെടുത്തും എന്നതാണ്. വകദ, ഇതേപോലെ യുഷ്തറത്തു, ഷർത്താക്കപ്പെടും, ഉളു ശരിയാകാൻ ഷർത്താണ്. അലാമാ ജസമ ബിഹി കസീറൂൻ, കൂടുതൽ പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറഞ്ഞത് പ്രകാരം, അല്ലാ യകൂന വസഖുൻ, ചേറ് അഴുക്ക് ഇല്ലാതിരിക്കൽ, തഹത്ത ദുഫിരിൻ, നഖത്തിന്റെ താഴ്ഭാഗത്ത്, യംനഉ, ആ ചേറ് അഴുക്ക് തടയുന്നതാണ്, വുസൂല മാഇ ലിമാ തഹ്തഹു, അതിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ഥലത്തേക്ക് വെള്ളം ചേരുന്നതിനെ തടയും അവ്യതത്തിലുള്ള ചേറ്, അതും ഇല്ലാതിരിക്കണം. ഖിലാഫൻ, ഈ മസ്അല
എതിരായിട്ടാണ് പറയുന്നത്. ലി ജംഇൻ, ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക്. മിൻഹും, അവരിൽപ്പെട്ടവരത്ര. അൽ ഗസാലിയു വസർക്കശിയു, ഇമാം ഗസാലി തങ്ങളും സർക്കശി ഇമാമും. വായിറുമ അവ രണ്ടാളും അല്ലാത്ത ചില പണ്ഡിതന്മാർക്കും ആ അഭിപ്രായം ഉണ്ട്. വഅത്വാലൂഫി തർജീഹിഹി, ഈ എതിരഭിപ്രായത്തെ അവർ ദീർഘമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വസ്വറഹു ബിൽ മുസാമഹത്തി അമ്മാ തഹ്തഹ, നഖങ്ങൾക്ക് താഴ്ഭാഗത്തുള്ള ആ ചേറിനെ വിട്ടുവീഴ്ചയുണ്ടെന്ന് അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടും ഉണ്ട്. മിനൽ വസഹി ദൂന നഹവിൽ അജീനി, വിയർപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന ചേറ്, അത് സാധാരണ വ്യാപകമായതിനാൽ അതിൽ വിട്ടുവീഴ്ചയുണ്ട്. എന്നാൽ ഗോതമ്പ് മാവ്, മൈദ മാവ്, അരിയുടെ മാവ് പോലെയുള്ള വസ്തുക്കൾ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ അവരുടെ നഖത്തിൻ്റെ ഉള്ളിൽ ആ മാവ് കട്ടിയായി ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാവുമ്പോൾ അതിനെ തൊട്ട് വിടുതിയില്ല. അല്ലാതെ ശരീരത്തിൽ നിന്ന്, വിയർപ്പിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായുള്ള ചേറിന് വിട്ടുവീഴ്ചയുണ്ട് എന്ന് അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. വഅശാറൽ അദ്റഈയു വഗൈറുഹു ഇലാ ദുൽഫി മഖാലതിഹിം, എന്നാൽ ഇവർ ദീർഘമായി പറഞ്ഞെങ്കിലും അവരുടെ ആ പ്രസ്താവനകളൊക്കെ ബലഹീനമാണ്, ബാലിശമാണ് എന്ന് അദ്റഈ ഇമാമും മറ്റു ചില പണ്ഡിതന്മാരും അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. വഖദ് സുരിഹ ഫി തതിമ്മതി വഗൈറിഹ, തതിമ്മത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു റിഫഅത്തും മറ്റു ചില ഗ്രന്ഥങ്ങളിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ബിമാ ഫി റൗളത്തി, റൗളയിൽ പറഞ്ഞതായ അഭിപ്രായത്തെ. വഗൈറിഹ, അതല്ലാത്ത ചില ഗ്രന്ഥത്തിലും. മിൻ അദമിൽ മുസാമഹത്തി ബിഷൈഇൻ മിമ്മ തഹ്തഹ ഹൈസു മനാ വുസൂലൽ മാഇ ബിമഹല്ലിഹി, വെള്ളം അതിന്റെ അടിഭാഗത്തേക്ക് ചേരുന്നതിനെ തടയുമെങ്കിൽ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ചേറിനെ തൊട്ടും വിട്ടുവീഴ്ചയില്ല, വിടുതിയില്ല എന്ന് അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. വഅഫ്തൽ ബഗ്‌വിയു ഫീ വസഖിൻ ഹസല മിൻ ഖുബാരിൻ ബിഅന്നഹു യംനഉ സിഹ്ഹത്തൽ വുദു, ഇമാം ബഗ്‌വി റഹിമഹുള്ള, മഹാൻ അവർകളുടെ ഫത്വയിൽ ഉള്ളത്, അവർ ഫത്വ കൊടുത്തത്, പൊടി പടലങ്ങളാൽ ഉണ്ടായ ചേറ് അത് വുളു ശരിയാകുന്നതിനെ തടയുമെന്നാണ്. നഖത്തിന്റെ താഴ്ഭാഗത്തോ ശരീരത്തിലോ പൊടി പടലങ്ങൾ കാരണമായി ഉണ്ടാകുന്ന ചേറ് അത് വുളു ശരിയാകുന്നതിനെ തടയുമെന്നും. ബി ഖിലാഫി മാ നശാ മിൻ ബദനിഹി വഹുവൽ അറഖുൽ മുതജമ്മദ്, അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പ് മൂലം കട്ടിയായി വിയർപ്പ് ഉറച്ചത് കൊണ്ടുണ്ടാകുന്ന ചേറ് അതിന് വിടുതിയുണ്ട് എന്നുമാണ് ഇമാം ബഗ്‌വി റഹിമഹുള്ള ഫത്വ കൊടുത്തിട്ടുണ്ട്. വജസമ ബിഹി, ആ ബഗ്‌വി ഇമാമിന്റെ ഫത്വ കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഇമാം അർദബീലി ഇമാമ് തന്റെ അൽ അൻവാർ എന്ന ഗ്രന്ഥത്തിന് ആ അഭിപ്രായത്തെ ഉറപ്പിച്ച് ബലപ്പെടുത്തി പറഞ്ഞിട്ടും ഉണ്ട്. വഅഫ്തൽ ബഗ്‌വിയു, ഇമാം ബഗ്‌വി റഹിമഹുള്ള ഫത്വ കൊടുത്തു. ഫീ വസഖിൻ, ഒരു ചേറിന്റെ കാര്യത്തിൽ. ഹസല, അത് ഉണ്ടായിട്ടുള്ളത്, മിൻ ഖുബാരിൻ, പൊടി പടലങ്ങളാലാണ്. ബി അന്നഹു, അതിൽ അദ്ദേഹം കൊടുത്ത ഫത്വ, ബി അന്നഹു, ആ ചേറ് യംനഉ സിഹ്ഹത്തൽ വുദൂഇ, വുദൂവിന്റെ സാധുതയെ അത് തടയും എന്നതാണ്. ബി ഖിലാഫി മാ, ഒരു ചേറിന് എതിരായിട്ട്. നശ, അതുണ്ടായത് മിൻ ബദനിഹി, അവന്റെ ശരീരത്തിൽ നിന്നാണ്. വഹുവ, ആ ചേറ് അൽ അറഖു അൽ മുതജമ്മദു, കട്ടിയായ ഉറച്ച വിയർപ്പാണ്, അതിനെ തൊട്ട് വിടുതിയുണ്ട് എന്നാണ്. വജസമ ബിഹി, ഈ ഇമാം ബഗ്‌വി റഹിമഹുള്ളയുടെ ഫത്വ കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അർദബീലി ഇമാം ഫിൽ അൻവാർ, അല്ലൻവാർ എന്നുള്ള തന്റെ ഗ്രന്ഥത്തിൽ. ഇനി അഞ്ചാമത്തെ ഷർത്താണ് പറയാൻ പോകുന്നത്. വഖാമി സുഹ, ഉളുവിന്റെ അഞ്ചാമത്തെ ഷർത്ത്, ദുഹൂലു വഖ്തിൻ, സമയം കടന്നിരിക്കലാണ്. ലിദായിമി ഹദസിൻ,
നിത്യ അശുദ്ധിയുള്ള ആളുകൾക്ക് വുളു ശരിയാകണമെങ്കിൽ അതാത് നിസ്കാരത്തിന്റെ സമയം കടന്നതിനു ശേഷമായിരിക്കണം. നിത്യാശുദ്ധിക്കാർ എന്ന് പറഞ്ഞാൽ കസലിസിൻ മൂത്രവാർച്ചയുള്ള ആളെ പോലെ ഞരമ്പിന്റെ തളർച്ച കാരണം കൊണ്ട് മൂത്രവാർച്ച മൂത്രം നിൽക്കുന്നില്ല അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അതാണ് സെലിസുൽ മൗത്ത് അവർക്കും വ മുസ്തഹാദത്തിൻ അതുപോലെ രോഗ സംബന്ധമായുള്ള ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾ ഇവർക്കെല്ലാം സമയം ആയ ശേഷം മാത്രമേ വുളു ചെയ്താൽ ശരിയാവുകയുള്ളൂ വഹാമിസുഹ അഞ്ചാമത്തെ ഷർത്ത് വുളുവിന്റെ ഷർത്ത് ദുഹൂലു വഖ്തിൻ സമയം പ്രവേശിക്കലാണ് ലിദാഇമി ഹദസിൻ സദാ അശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിത്യ അശുദ്ധിക്കാരായ ആളുകൾക്ക് കസലിസിൻ മൂത്രവാർച്ചക്കാരെ പോലെ വമുസ്തഹാദത്തിൻ രോഗസംബന്ധമായ രക്തസ്രാവം ഉള്ള സ്ത്രീയെ പോലെ വയുഷ്ടറത്തു ലഹു ആ നിത്യ അശുദ്ധിക്കാർക്ക് ഷർത്താണ് അയലൻ വീണ്ടും ലന്നുദുഹൂലിഹി സമയം ആയി എന്ന് മികച്ച ഭാവന ഉണ്ടായിരിക്കലും ഷർത്താണ് അപ്പൊ സമയം കടന്നാൽ മാത്രം പോരാ കടന്നു എന്ന ബോധ്യം ഉണ്ടായിരിക്കണം ഒന്നുകിൽ ഉറപ്പുണ്ടാകണം അല്ലെങ്കിൽ ഉറപ്പിനോടടുത്ത ഒരു ബോധ്യം ഭാവന ഉണ്ടായിരിക്കണം ഫലായത്തവല്ലവും വയുസ്തറത്തു ലഹു അവന് ആ നിത്യാശുദ്ധിക്കാരന് ഷർത്താണ് അയലൻ വീണ്ടും സമയം പ്രവേശിക്കൽ മാത്രം പോരാ അതോടൊപ്പം ഷർത്താണ് ലന്നു ദുഹൂലിഹി സമയം കടന്നു എന്ന മികച്ച ഭാവന ഉണ്ടായിരിക്കണം അപ്പോൾ ലാ യതവല്ലഉ ആ നിത്യാശുദ്ധിക്കാരൻ വുളു ചെയ്യാൻ പാടില്ല കൽ മുതയമ്മിമി തയമ്മം ചെയ്യുന്നവന്റെയും വിധി ഇങ്ങനെ തന്നെയാണ് കൽ മുതയമ്മിമി തയമ്മം ചെയ്യുന്നവനെ പോലെ തന്നെ അപ്പൊ നിത്യാശുദ്ധിക്കാരും തയമ്മം ചെയ്യുന്ന ആളും അവർക്കെല്ലാം ഷർത്താണ് അവർ വുളു ചെയ്യാൻ പാടില്ല തയമ്മം ചെയ്യുന്നവൻ തയമ്മം ചെയ്യാൻ പാടില്ലാത്തതുപോലെ ലിഫർളിൻ ഫർള് നിസ്കാരത്തിനു വേണ്ടി ഔ നഫ്ലിൻ മുവഖ്ഖത്തിൻ സമയം കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സുന്നത്ത് നിസ്കാരത്തിനും അവർ വുളു ചെയ്യരുത് ഖബ്ല വഖ്തി ഫീലിഹി അതാത് നിസ്കാരം നിർവഹിക്കാൻ പറ്റുന്ന സമയം പ്രവേശിച്ചതിനു ശേഷമല്ലാതെ അപ്പോൾ ഫർള് നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുന്നവൻ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി പെരുന്നാൾ നിസ്കാരം ഒക്കെ പോലെ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുന്നവനും അതുപോലെ അതിനുവേണ്ടി തയമ്മം ചെയ്യുന്നവരും ആ വുളുവും തയമ്മവും നിർവഹിക്കേണ്ടത് അതാത് നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുകയും പ്രവേശിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്ത ശേഷം മാത്രമാണ് അതേപോലെ വലി സ്വലാത്തി ജനാസത്തിൻ ഖബ്ല അൽ വസ്ലി ജനാസ നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ തയമ്മം ചെയ്യുന്ന ആൾ അത് ചെയ്യാൻ പാടില്ല ഖബ്ല അൽ വസ്ലി മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് ഇപ്പൊ ജനാസ നിസ്കാരം ശരിയാകണമെങ്കിൽ ഷർത്താണ് ജനാസ കുളിപ്പിച്ച ശേഷം മാത്രമേ ആ നിസ്കാരം നിർവഹിക്കാൻ പാടുള്ളൂ കഫൻ ചെയ്തിട്ടില്ലെങ്കിലും ശരി കുളിപ്പിച്ചു കഴിഞ്ഞാൽ ജനാസ നിസ്കരിക്കാം അപ്പോൾ ആ ജനാസ നിസ്കാരത്തിന് വേണ്ടി ഒരാൾ നിത്യാശുദ്ധിക്കാരൻ വുളു ചെയ്യുന്നുവെങ്കിൽ അത് ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞ ശേഷം മാത്രം വുളു ചെയ്യുക എന്നിട്ട് നിസ്കരിക്കുക വലി സ്വലാത്തി ജനാസത്തിൻ ജനാസ നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുന്നവനും ചെയ്യാൻ പാടില്ല ഖബ്ല അൽ വസ്ലി ലിൽ മയ്യത്ത് മയ്യത്തിനെ കുളിപ്പിച്ച ശേഷം അല്ലാതെ അതുപോലെ പള്ളിയിൽ പ്രവേശിച്ചതിനുള്ള സുന്നത്ത് തഹിയ്യത്ത് നിസ്കാരം അതിനുവേണ്ടി വുളു ചെയ്യുന്ന ആൾ പള്ളിയിൽ കടന്ന ശേഷം ആയിരിക്കണം വുളു ചെയ്യുന്നത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ വുളു ചെയ്യുന്നുവെങ്കിൽ ആ ഫർള് നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ അവർക്ക് അതിനുവേണ്ടി വുളു ചെയ്താൽ ശരിയാവുകയുള്ളൂ അതാണ് ഇനി പറയുന്നത്
തഹിയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യുന്നവനും ചെയ്യാൻ പാടില്ല. ഖബല ദുഹൂലിൽ മസ്ജിദി, പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അതിനുവേണ്ടി വുളു ചെയ്താൽ ശരിയാവുകയില്ല. വലി റവാത്തിബിൽ മുത്തഅഖ്ഖിറത്തി ഖബല ഫീലിൽ ഫർളി, പിന്തിയ റവാത്തിബ് സുന്നത്ത്, ഫർള് നിസ്കാരത്തിന് ശേഷം നിർവഹിക്കേണ്ട റവാത്തിബ് സുന്നത്ത്, അതിനുവേണ്ടി വുളു ചെയ്യുന്നവൻ ഖബല ഫീലിൽ ഫർളി, ആ ഫർള് നിസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പ് വുളു ചെയ്യാൻ പാടില്ല, ചെയ്താൽ ശരിയാവുകയില്ല. വലസിമ, നിർബന്ധമാണ് വുളു ആനി, രണ്ട് വുളു ചെയ്യൽ നിർബന്ധമാണ്. അലാ ഖതീബിൻ ദായിമിൽ ഹദസി, നിത്യാശുദ്ധിക്കാരനാണ് ഖതീബ് എങ്കിൽ അയാൾക്ക് രണ്ട് വുളു നിർബന്ധമാണ്. അഹദുഹുമാ ലിൽ ഖുതുബത്തൈൻ, അവ രണ്ടിൽ ഒന്ന് രണ്ട് ഖുതുബകൾക്ക് വേണ്ടിയാണ്. വല്ലാഹറു, മറ്റേ വുളു ബഅദഹുമാ, ആ രണ്ട് ഖുതുബകൾ നിർവഹിച്ച ശേഷം, ലി സ്വലാത്ത് ജുമഅത്തിൻ, ജുമാ നിസ്കാരത്തിന് വേണ്ടി വീണ്ടും ഒരു വുളു ചെയ്യണം. ആദ്യം തന്നെ രണ്ട് വുളു ചെയ്ത് വെച്ചാൽ പോരാ, ഒരു വുളു ചെയ്യുന്നു, രണ്ട് ഖുതുബ നിർവഹിക്കുന്നു, ആ ഖുതുബകൾ കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങി വീണ്ടും വുളു ചെയ്യുന്നു, രണ്ട് റക്അത്ത് ജുമാ നിസ്കരിക്കുന്നു. ഇതാണ് ഖതീബിന് നിർബന്ധമായിട്ടുള്ളത്. എന്നാൽ ഖതീബല്ല, ജുമാ നിർവഹിക്കാൻ വന്ന മഅ്മൂമാണ് നിത്യാശുദ്ധിക്കാരനെങ്കിൽ അവന് ഈ രണ്ട് ഖുതുബ കേൾക്കുന്നതിനും നിസ്കാരത്തിനും കൂടെ ഒരു വുളു മതിയാവുന്നതാണ്. വയക്വി വാഹിദുൻ, ഒരു വുളു മാത്രം മതി. ലഹുമാ, അവ രണ്ടിനും, അഥവാ രണ്ട് ഖുതുബകൾക്കും രണ്ട് റക്അത്ത് നിസ്കാരത്തിനും മൊത്തം ഒരു വുളു മതിയാവുന്നതാണ്. ലി ഗൈരിഹി, ഖതീബ് അല്ലാത്തവർക്ക് ഒരു വുളു വേണ്ടതുള്ളൂ. വയജിബു അലൈഹി അൽ വുളു ലികുല്ലി ഫർദിൻ കത്തയമ്മുമി, നിത്യാശുദ്ധിക്കാരൻ ഒരു വുളു കൊണ്ട് ഒരു ഫർള് മാത്രമേ നിർവഹിക്കാൻ പാടില്ല. തയമ്മും ചെയ്തവനും അങ്ങനെ തന്നെയാണ്, ഫർള് ഒന്ന് മാത്രമേ പറ്റുള്ളൂ, സുന്നത്ത് എത്രയും നിർവഹിക്കാം. വയജിബു അലൈഹി, നിത്യാശുദ്ധിക്കാരന് നിർബന്ധമാണ്, അൽ വുളു, വുളു ചെയ്യൽ, ലികുല്ലി ഫർളിൻ, എല്ലാ ഫർളിനും വേണ്ടി അവൻ വുളു ചെയ്യണം. അതാത് ഫർളിന്റെ സമയം കടന്ന ശേഷം വുളു ചെയ്യാം. ഒരു വുളു കൊണ്ട് രണ്ട് ഫർള് നിസ്കരിക്കാൻ പറ്റുകയില്ല. കത്തയമ്മുമി, തയമ്മും ചെയ്താൽ ഒരു ഫർള് മാത്രമേ പറ്റൂ എന്നതുപോലെ തന്നെ നിത്യാശുദ്ധിക്കാർ ചെയ്യേണ്ടത് വെറും വുളു ചെയ്താൽ മാത്രം പോരാ, നിസ്കാരത്തിന്റെ സമയമായ ശേഷം അവർ ഗുഹ്യസ്ഥാനം കഴുകി വൃത്തിയാക്കുകയും അവിടെ പഞ്ഞി വെച്ച് കെട്ടുകയും ചെയ്യും. അതിനുശേഷമാണ് വുളു ചെയ്യേണ്ടത്. വുളു ചെയ്താൽ ഉടനെ നിസ്കരിക്കുകയും വേണം. ഇനി അടുത്ത ഫർള് നിസ്കാരത്തിന് വേണ്ടി വുളു മാത്രം ആവർത്തിച്ചാൽ പോരാ, ഈ കാര്യങ്ങളൊക്കെ ആവർത്തിക്കണം. ആ പഞ്ഞി മാറ്റണം, എന്നിട്ട് വീണ്ടും കെട്ടണം, അതിന്റെ മുമ്പ് ഗുഹ്യസ്ഥാനം കഴുകണം, എല്ലാം നിർബന്ധമാണ്. വകദാ, ഇതുപോലെ തന്നെ വസ്ലുൽ ഫർജി, നിത്യാശുദ്ധിക്കാർക്ക് ഗുഹ്യസ്ഥാനം കഴുകലും നിർബന്ധമാണ്. വഇബദാലുൽ ഖുതനത്തി, അവിടെയുള്ള കോട്ടൻ പഞ്ഞി അത് മാറ്റുകയും ചെയ്യണം. അല്ലതീ ബി ഫമിഹി, ആ ഗുഹ്യസ്ഥാനത്തിന്റെ മുഖത്തുള്ള പഞ്ഞി എടുത്തു മാറ്റണം, ഒഴിവാക്കണം. വൽ ഇസാബത്തി, അവിടെയുള്ള കെട്ടും മാറ്റണം. ഇൽ വഇല്ലം തസുൽ അൻ മൗളിഹാ, ആ കെട്ട് അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിയിട്ടില്ലെങ്കിലും ശരി, അതും മാറ്റേണ്ടതാണ്. കാരണം അതിലൊക്കെ നജസ് പകർന്നിട്ടുണ്ടാകും, അത് മാറ്റി
പുതിയ ശുദ്ധിയുള്ള പഞ്ഞി വെച്ച് വൃത്തിയുള്ള കെട്ടുകൊണ്ട് വീണ്ടും കൊട്ടിയിട്ട് വേണം അടുത്ത നിസ്കാരം നിർവഹിക്കാൻ. മൂത്രവാർച്ചക്കാരനെ പോലെയുള്ള ആളുകൾക്ക് നിർബന്ധമാണ്. മൂത്രവാർച്ചക്കാരൻ അതുപോലെ ഇസ്തിഹാദത്തുകാരി അതാ പോലെയുള്ളവർന്നു അവർക്ക് നിർബന്ധമാണ്. മുബാദറത്തും ബിസ്വലാത്തി, ഉടനെ നിസ്കരിക്കൽ. വുളു ചെയ്താൽ പിന്നെ അവിടെ കാത്തു നിൽക്കരുത്, വെച്ചുകെട്ടി വൃത്തിയാക്കി വെച്ചുകെട്ടി വുളു ചെയ്തു എന്നാൽ ഉടനെ നിസ്കരിച്ചു കൊള്ളണം. അപ്പോൾ മൂത്രവർച്ചക്കാരും ഇസ്തിഹാദത്തുകാരിയും ഒക്കെ വുളു ചെയ്താൽ ഉടനെ നിസ്കരിക്കണം, അതാണ് നിയമം. എന്നാൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട അതിന്റെ ഗുണത്തിനു വേണ്ടി ചിന്തിച്ചാലോ അതിന് കുഴപ്പമില്ല എന്നതാണ്. അപ്പോൾ അയാൾ പിന്തിച്ചാൽ, നിത്യാശുദ്ധിക്കാരൻ അവനെ പോലെയുള്ള ആളും പിന്തിച്ചു നിസ്കാരത്തെ, ലിമസുലഹത്തിഹ, ആ നിസ്കാരത്തിന്റെ ഗുണത്തിനു വേണ്ടി നന്മക്കു വേണ്ടി പിന്തിച്ചു. കൈന്തിലാരി ജമാഅത്തിൻ, ഒരു ജമാഅത്ത് പ്രതീക്ഷിക്കുന്നത്, ഒരാൾ വുളു ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചാളുകൾ വരുന്നുണ്ട്, അവർ വുളു ചെയ്ത് കയറിയാൽ ജമാഅത്ത് കിട്ടും, അതിനുവേണ്ടി കാത്തുനിന്നു. ഔജുമഅത്തിൻ, അല്ലെങ്കിൽ ജുമുഅ നിർവഹിക്കാൻ, അത് ജമാഅത്തായിട്ടാണല്ലോ നിർവഹിക്കുന്നത്, അത് അതിനുള്ള സമയം ആകാൻ വേണ്ടി കാത്തുന്നു. അത് സാധാരണ സമയത്തെ തൊട്ട്, അതായത് വഖ്ത്തിന്റെ ആദ്യ സമയത്തെ തൊട്ട് പിന്തിച്ചിട്ടാണ് ആ ജുമുഅ നടക്കുന്നതെങ്കിൽ പോലും അതിന് കാത്തു നിൽക്കുന്നതിന് കുഴപ്പമില്ല. ഔജുമഅത്തിൻ, അല്ലെങ്കിൽ ജുമുഅക്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെ, വൈൻ ഉഫിറത്ത്, ആ ജുമുഅയെ പിന്തിക്കപ്പെട്ടാലും ശരി, അൻ ഔവലിൽ വഖ്തി, സമയത്തിന്റെ ആദ്യ ഭാഗത്ത് നിർവഹിക്കപ്പെടാതെ പിന്തിക്കപ്പെട്ടു എന്നാലും ശരി. വഖദഹാബിൻ ഇലാ മസ്ജിദിൻ, നിസ്കാരത്തിന് പ്രതിഫലം കൂടുതൽ കിട്ടാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നത് പോലെ, അപ്പോഴും താമസം വരും, അതൊന്നും ലം യദുറഹു, ആ നിസ്കാരത്തിന്റെ സ്വീകാര്യതയെ തടസ്സപ്പെടുത്തുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല എന്നത്. അപ്പോൾ ജമാഅത്തിനെ പ്രതീക്ഷിക്കുകയോ ജുമുഅയെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയോ പള്ളിയിലേക്ക് നടന്നു പോവുകയോ ഒന്നും ചെയ്താൽ നിസ്കാരത്തിന് തകരാറ് വരികയില്ല. അനാവശ്യമായി വുളു ചെയ്താൽ പിന്നെ അത്തരം ആളുകൾ നിത്യാശുദ്ധിക്കാർ, ഇസ്തിഹാദത്തുകാരി എന്നും നിസ്കാരം നിർവഹിക്കാതെ ചിന്തിക്കാൻ പാടില്ല എന്നതാണ് മസ്അല. ഈ പറയപ്പെട്ട കാര്യങ്ങൾ, അഞ്ചു ഷർത്തുകൾ വുളു സ്വഹീഹാകുന്നതിന്, ശരിയാകുന്നതിന് നാം വിവരിച്ചു. അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം വുളു ചെയ്യാൻ, എങ്കിൽ മാത്രമേ അവന്റെ വുളു ശരിയാവുള്ളൂ. വുളു ശരിയാവാതെ നിസ്കാരം ശരിയാവുകയില്ല. ഇനി വുളുവിന്റെ അവിഭാജ്യ ഘടകങ്ങളായ ഫർളുകൾ, റുക്നുകൾ, അതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ദർസിൽ നമുക്ക് വുളുവിന്റെ സ്വീകാര്യതയ്ക്ക്, അത് ശരിയാകുന്നതിന് അനിവാര്യമായതും അതേസമയത്ത് വുളുവിന്റെ ഉള്ളിൽപ്പെട്ടതും അതിന്റെ അവിഭാജ്യ ഘടകമായതുമായ റുക്നുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദർസിൽ അവ ചർച്ച ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ കേട്ടതും പഠിച്ചതും പറഞ്ഞതും എല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അവ ശ്രദ്ധിച്ചുകൊണ്ട് സ്വീകാര്യയോഗ്യമായ ഷർത്തുകളൊക്കെ ഒത്ത വുളു ചെയ്ത് നിസ്കരിക്കുന്ന ശ്രദ്ധയോടെ, ഷർത്തുകളൊക്കെ ശ്രദ്ധിച്ച്, മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് വുളു ചെയ്യണം. ഇൻഷാല്ലാ വുളുവിന്റെ സുന്നത്തുകളൊക്കെ പിന്നീട് വരും. ആ ഷർത്തുകളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. അത് ശ്രദ്ധിച്ചുകൊണ്ട് വുളു ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക്ക യാ അർഹമർ റഹീം.